നമസ്കാരം. ഇവിടത്തെ കേരളത്തിലെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ നിയമ സംവിധാനമൊക്കെ തന്നെ പലപ്പോഴായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുതുശ്ശേരിയിൽ ഒരു സി പി എം പ്രവർത്തകൻ ഗുണ്ടാവിളയാട്ടമാണെന്നാണ് പറയുന്നത്, കുടിപ്പകയാണെന്ന് പറയുന്നു, കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ വെഞ്ഞാറമൂട്ടിൽ രാഷ്ട്രീയ കൊലപാതകം നടന്നു, കോൺഗ്രസ്സുകാർ പ്രതികളാണെന്ന് പറയുന്നു. അങ്ങനെ പലതരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ഇവിടെ ഇപ്പോൾ നിലനിൽക്കുകയാണ്. സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി. പക്ഷേ കാര്യങ്ങളൊന്നും, ഇത്തരം നാടിൻ്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ അദ്ദേഹത്തിന് നേരം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. മാധ്യമങ്ങളൊക്കെ ശക്തമായ വിമർശനം ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ആഭ്യന്തര സംവിധാനം അല്പം ആശങ്കയിലാണ്. ഇവിടെ ജനങ്ങൾക്ക് ഇപ്പോൾ കൊറോണ കാലമായിട്ട് പോലും, കോവിഡ് കാലമായിട്ട് പോലും ജനങ്ങൾ അങ്ങനെ പുറത്തിറങ്ങുന്നില്ല എന്ന് പറയപ്പെടുന്നു. ജനങ്ങളൊക്കെ പുറത്തിറങ്ങുന്നുണ്ട്, നിരോധനാജ്ഞയൊക്കെ വെറുതെയാണല്ലോ, വെറുതെ സമരം ചെയ്യാതിരിക്കാൻ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അതവിടെ നിൽക്കട്ടെ, അത് വേറെ വിഷയമാണ്. എന്നാൽ കൂടി ഇവിടുത്തെ ക്രമസമാധാന നില അത്യന്തം അപകടകരമായ അവസ്ഥയിലാണ് പോകുന്നത്. ഇവിടുത്തെ പല ഇതുപോലെയുള്ള ആഭ്യന്തര സംവിധാനങ്ങളും വളരെ നിശ്ചലമായിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിപ്പെടുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. മധ്യ തിരുവിതാംകൂറിൽ നിന്നുള്ള റിപ്പോർട്ടാണ്. അതായത്, ക്രിമിനലുകളുടെ കോട്ടയായി കോട്ടയം ജില്ല മാറുന്നു എന്ന വളരെ ഖേദകരമായ അവസ്ഥയാണ് ഇത്. കോട്ടയം ജില്ല എന്ന് പറയുമ്പോൾ എൻ്റെ സ്വന്തം ജില്ല കൂടിയാണ് ഇത്. ഈ വാർത്ത നൽകുമ്പോൾ അല്പം വിഷമവും ദുഃഖവും ഒക്കെ എനിക്കുമുണ്ട്. ഗുണ്ടാ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ ജില്ലയിൽ വീണ്ടും സജീവമായി പ്രവർത്തിക്കുന്നതായി രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ കണ്ടെത്തലിൽ പറയുന്നു. പക്ഷേ അത് അമർച്ച ചെയ്യാനുള്ള സംവിധാനമാണ് നമുക്ക് വേണ്ടത്. ലോക്ക്ഡൌൺ ഇളവുകൾ ജില്ലയിൽ അരങ്ങേറുന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. ഗുണ്ടാ സംഘങ്ങളെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ ബ്ലേഡ് മാഫിയകൾ, അതായത് രാഷ്ട്രീയ ബ്ലേഡ് മാഫിയകളുടെ തണലുണ്ട് പോലീസിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത്, ഈ ബ്ലേഡ് മാഫിയയൊക്കെ പോലീസും അതുപോലെയുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങളും പലപ്പോഴും സഹായിക്കുന്നതായുള്ള റിപ്പോർട്ടുമുണ്ട്. 30-ലേറെ ക്രിമിനൽ കേസുകളിലെ പ്രതികളായ 43 പേരാണ് ഇപ്പോൾ പോലീസിൻ്റെ നിരീക്ഷണത്തിലുള്ളത്. ഏറ്റുമാനൂർ, അതിരമ്പുഴ, നീണ്ടൂർ, ആർപ്പുകര പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഗുണ്ടാ സംഘങ്ങളിൽ ഏറെയും പ്രവർത്തിക്കുന്നത് എന്ന റിപ്പോർട്ടുണ്ട്. സംഘങ്ങളുമായി ബന്ധപ്പെട്ട 1000-ത്തോളം യുവാക്കൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിലേക്കൊക്കെ റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. യുവാക്കൾക്ക് തൊഴിലില്ല എന്നൊക്കെ വെറുതെ പറയുന്നതാണ്. ഗുണ്ടാ സംഘങ്ങൾ ധാരാളം തൊഴിൽ കൊടുക്കുന്നുണ്ട്. സംഘങ്ങളുമായി ബന്ധപ്പെട്ട് 1000-ത്തോളം പേർ പ്രവർത്തിക്കുന്നു. കൂലിത്തലിന് ഇറങ്ങുന്നവരെ പേരുകേട്ടണലിൽ ഇവർ തഴച്ചു വളരുകയാണ് എന്നാണ് കോട്ടയത്ത് നിന്നുള്ള റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഒപ്പം ചെറു സംഘങ്ങൾ ആർപ്പുക്കര, അതിരമ്പുഴ, ഏറ്റുമാനൂർ പ്രദേശങ്ങളിൽ മാത്രം 30-ലേറെ കേസുകളിൽ പ്രതികളായ 4 ഗുണ്ടാ നേതാക്കൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ജില്ലയിൽ കഞ്ചാവും ലഹരിമരുന്നും ഒക്കെ എത്തിക്കുന്നത് ഇവരാണ്. കോടതിയിൽ കെട്ടിവെക്കാനുള്ള ജാമ്യത്തുക, കേസ് വാദിക്കാൻ മുന്തിയ അഭിഭാഷകർ, യാത്രയ്ക്ക് ആഡംബര വാഹനങ്ങൾ, തങ്ങാൻ മുന്തിയ ഹോട്ടലുകൾ, ഇതൊക്കെ നൽകി ബ്ലേഡ് മാഫിയ സംരക്ഷിക്കുന്ന ചെറു സംഘങ്ങൾ പച്ചപിടിക്കുന്നതോടെ മേഖലകളിലേക്ക് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളും വ്യാപക തോതിൽ എത്തുന്നു എന്ന ദുഃഖകരമായ അവസ്ഥയുണ്ട്. ഇത്തരം സംഘങ്ങളിൽപ്പെട്ട പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പോലും കഞ്ചാവ് ഇടപാടുകൾ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത്തരം ലഹരി ഉൽപ്പന്നങ്ങളുടെ ചുവടുപിടിച്ച് തുടങ്ങുന്ന ചെങ്ങാത്തമാണ് പല കൗമാരക്കാരെയും ഗുണ്ടാ സംഘങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം കോട്ടയം നഗരത്തിലുണ്ടായ ഒരു ഹണി ട്രാപ്പിനെ ചുക്കാൻ പിടിച്ചത് ഒരു ഗുണ്ടാ സംഘമാണ് എന്ന് റിപ്പോർട്ടുണ്ട്. മോഷണ ശ്രമത്തിനിടയിൽ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഒരു തോട്ടത്തിൽ ഒളിക്കുകയും പിന്നീട് പിടിയിലാവുകയും ചെയ്ത സംഘത്തിനും കോട്ടയത്തെ ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമുണ്ട്. ഐമനം കേന്ദ്രീകരിച്ച് 1-ലേറെ ഗുണ്ടാ സംഘങ്ങളെ പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു. അതുപോലെ തന്നെ ക്രിമിനലുകൾ ഭൂരിഭാഗവും എത്തുന്നത് കുമരകം വഴിയാണ്. കുമരകം ആ പ്രദേശം വഴിയാണ്. കുമരകത്തിൻ്റെ ഒരു പ്രത്യേകത, എറണാകുളത്തു നിന്നും അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്ന്, ആലപ്പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ കുമരകം വഴി കോട്ടയത്തേക്ക്, കോട്ടയത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും. അപ്പം ആ രീതിയിൽ ഗുണ്ടാവിളയാട്ടങ്ങളും ഗുണ്ടാ സംഘങ്ങളും ബ്ലേഡ് മാഫിയയും കള്ളക്കടത്തും മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ ഇങ്ങനെ വിലസിക്കൊണ്ടിരിക്കുകയാണ്. ഗുണ്ടാ സംഘങ്ങളാണ് ഈ പ്രദേശങ്ങൾ ഭരിക്കുന്നത്. ഇവിടെ തദ്ദേശ സ്വയംഭരണ വകുപ്പുണ്ട്, പോലീസുണ്ട്, ജില്ലാ ഭരണകൂടമുണ്ട്. പക്ഷേ ഈ പ്രദേശങ്ങളൊക്കെ, കോട്ടയം ജില്ലയുടെ ഈ പ്രദേശങ്ങളൊക്കെ ഭരിക്കുന്നത് ഗുണ്ടാ സംഘങ്ങളാണെന്നാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. തീർച്ചയായും ഈ ഒരു കാര്യത്തിൽ ശക്തമായ നടപടി ഉണ്ടാകണം, ശക്തമായ അന്വേഷണം ഉണ്ടാകണം. നാട്ടുകാർക്ക് സമാധാനമായി കിടന്നുറങ്ങാൻ പറ്റണം, സമാധാനമായി ജീവിക്കാൻ പറ്റണം. ബ്ലേഡ് മാഫിയയുടെയും ഗുണ്ടാ സംഘങ്ങളുടെയും ഭീഷണിക്ക് മുന്നിൽ വിളറിമൂണ്ട ഒരു ജനതയാണ് കോട്ടയത്തു നിന്നും ഈ പ്രദേശം, ഞാനീ പറഞ്ഞ അതിരമ്പുഴ, ഏറ്റുമാനൂർ, അതുപോലെ തന്നെ ആർപ്പുക്കര, ഐമനം, കുമരകം തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നത്. അത്യന്തം ഖേദകരമായ അവസ്ഥയാണ്. ഇതൊരിക്കലും സംഭവിച്ചുകൂടാ. ഇവിടെ ഗുണ്ടാ സംഘങ്ങൾക്ക് വിളയാടുകയും അല്ലെങ്കിൽ തോന്നിയ വഴി എന്തും കാണിക്കാവുന്ന അവസ്ഥയുണ്ട്. ഇവിടെ നീതിന്യായ സംവിധാനത്തെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട്, വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവറ്റകളൊക്കെ പ്രവർത്തിക്കുന്നത്. ഇവരെയൊക്കെ അമർച്ച ചെയ്തേ പറ്റൂ, എത്രയും പെട്ടെന്ന് ശക്തമായ നടപടി ഉണ്ടായേ പറ്റൂ എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.